ദർഗയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അതെ, ഇത് ഇസ്ലാം അല്ല പ്രിയമുള്ളവരെ. എന്നാ പിന്നെ മക്ബറയിൽ പോകാൻ പാടില്ലേ? ഒരു ഖബറും പോയി കാണാൻ പാടില്ലേ? ആരും അത് പറഞ്ഞിട്ടില്ല പാടില്ലെന്ന്. ഖബർ സിയാറത്ത് എന്ന ഓമനപ്പേരിട്ടിട്ടാണ് ഈ ശിർക്കൻ കൂത്താട്ടങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ശിർക്കുകളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ സിയാറത്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വാസ്തവത്തിൽ ഒന്ന് ചിന്തിക്കൂ, സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ? മക്ബറകളിൽ കിടക്കുന്നില്ലേ? ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ? അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? അതല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സിയാറത്ത്? അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ? ഒന്ന്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചുവെങ്കിൽ അല്ലാഹ് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ പെങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, ഈ ഖബറിലുള്ള മുസ്ലിമിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന പ്രാർത്ഥന അല്ലാ സ്വീകരിച്ചെങ്കിൽ ദുആ ചെയ്തതിന്റെ കൂലിയും നമുക്ക് കിട്ടി. ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ലാ ശാന്തി നൽകില്ലേ? അതും മാത്രമല്ല പിന്നെയോ, നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ? ഖബർ കാണുമ്പോ ഞെട്ടാത്തവരായിട്ടാരാ ഉള്ളത്? ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബീ അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ. എത്രയെത്ര ഖബറുകൾ കുഴിച്ചത് നമ്മൾ കണ്ടു. ആ ഖബർ കാണുമ്പോ തോന്നുന്നില്ലേ, അടക്കം ചെയ്യപ്പെട്ട ഖബറുകളെ കാണുമ്പോ നമുക്ക് തോന്നുന്നില്ലേ, അതേ ഞാനെന്തിനാ ഇങ്ങനെ റബ്ബിനരിക്കരിച്ച് ജീവിക്കുന്നത്? എത്ര കാലമാണ് എന്റെ ജീവിതം? എത്ര കാലമാണ് പടച്ചവന് എതിരായിക്കൊണ്ട് ഞാൻ എന്റെ ഹറാമുകളിലൂടെയുള്ള ജീവിതം? പറ്റില്ലല്ലോ, ഒന്ന് മതിയാക്കണം, ഒന്ന് തിരിഞ്ഞു നോക്കണം, ഒന്ന് നന്നായി ജീവിക്കണം, ഒന്ന് പടച്ചവനെ പേടിച്ച് ജീവിച്ചാലേ ആരാരുമില്ലാത്ത ഈ മണ്ണറക്കൂട്ടിൽ വന്ന് കിടക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന മരണചിന്തയും പരലോകബോധവും ഉണ്ടാക്കിയെടുക്കുവാൻ ഉതകുന്ന നിലക്ക് സിയാറത്ത് ചെയ്തോ? അതല്ലേ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സിയാറത്ത്? ഈ സിയാറത്ത് ചെയ്യുന്നവരാണ് സലഫികൾ. ഇതിനെ നമ്മൾ എതിർത്തിട്ടില്ല. അതേ അവസരത്തിൽ സിയാറത്ത് എന്ന പേരിൽ നടക്കുന്നത് എന്താ? ഖബറിങ്ങൾ പോകുന്നു. മഹാന്മാരുടേതാണെങ്കില്ല ഖബറതാ, ഭൂമിയിൽ നിന്നൊരുപാട് ഉയരത്തിൽ കെട്ടിപ്പടുക്കുന്നു. അവിടെ തന്നെ വന്നു ഒന്നാമത്തെ ഹറാം. ഒരു ഖബറും എത്ര മഹാന്റേതാണെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അതേ മദീനയിലുള്ള ഒരേ റൂമിലല്ലേ മൂന്ന് ഖബറുകളും ഉള്ളത്? അത് കണ്ട മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഒരു ചാണിലപ്പുറം ആ ഖബറുകളൊന്നും ഉയർത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടിട്ടില്ല. അവരെക്കാൾ ഒരു മഹാന്മാരിഞ്ഞ് കാസർഗോഡ് ഉണ്ടാവോ? കേരളത്തിലുണ്ടാകുമോ? ഇന്ത്യയിലുണ്ടാകുമോ? ഇന്ത്യക്ക് പുറത്തുണ്ടാകുമോ? ഇല്ല. ആ മഹാന്മാരുടെയൊക്കെ ഖബറ് അത്രയല്ലേ ഉയരമുള്ളൂ? അതിലപ്പുറം ഒരു ഖബർ ഉയർത്തുന്നത് തോന്നിവാസമാണ്, ഹറാമാണ്, ഇസ്ലാം വിലക്കിയതാണ്. ഭരണാധികാരികൾക്ക് അധികാരമുണ്ടെങ്കിൽ പൊളിച്ചു നീക്കണമെന്ന് കൽപ്പനയുള്ള നിയമമാണ്. അപ്പോൾ ഖബർ സിയാറത്ത് എന്ന ഓമന പേരിട്ട് മഖാമും ദർഗയും ഉറൂസും ഒക്കെ സംഘടിപ്പിക്കുന്ന ജാറങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അതാ ഖബർ കെട്ടിപ്പടുക്കുന്നു. എന്നിട്ട് സിയാറത്തിനെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്താ പണി? അതിന്മേൽ തുണി മൂടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഖബറിന്റെ പുറത്താണ് തുണി മൂടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതേ ഇനിയും ചിന്തിച്ചോ, സിയാറത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ആ ഖബർ തൊട്ടുമുത്തുന്നു, ഖബറിന്മേൽ ചുംബിക്കുന്നു, സുജൂദിന്റെ കോലത്തിൽ നെറ്റിവെച്ച് കിടക്കുന്നു. പല സ്ഥലങ്ങളിലും ആ ഖബറിന്റെ ചുറ്റുമതാ തവാഫ് ചെയ്യുന്നു. അവിടെ അവരിൽ നിന്ന് ആഗ്രഹങ്ങൾ നേടിക്കിട്ട എന്ന
ഉദ്ദേശത്തോടു കൂടി വിളക്ക് കൊളുത്തുന്നു, അവിടെയുള്ള കൊടിയെടുത്ത് തലയിൽ വെക്കുന്നു, അവിടെ അതാ കിടന്നുകൊണ്ട് കരയുന്നു. മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആരാണ് ഈ നിലക്കൊരു സിയാറത്ത് പഠിപ്പിച്ചു തന്നത്? ഇതാ മുജാഹിദുകൾ പറയുന്നു, ഈ നിലക്കൊരു സിയാറത്തില്ല, മറിച്ച് എന്ത് വേണം? നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ടും അല്ലാതെയും ഒക്കെ ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലത്തും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അരുമ സന്താനങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. അതാണ് ശരിയായ സിയാറത്ത്, അതാണ് ശരിയായ പ്രാർത്ഥന. മറിച്ച് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളിയോട് സങ്കടം പറയുന്ന, എന്റെ രോഗം മാറ്റി തരണേ, എനിക്ക് സന്താനത്തെ തരണേ, എന്റെ വിസ ശരിയാക്കി തരണേ, എനിക്ക് പെൺകുഞ്ഞിനെ തരണേ, എനിക്ക് ആൺകുഞ്ഞിനെ തരണേ എന്നിങ്ങനെ അവരോട് പോയി കാര്യസാധ്യത്തിന് വേണ്ടി അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സിയാറത്ത് ഇസ്ലാമിലെ സിയാറത്തല്ല, അത് ശിർക്കൻ സിയാറത്താണ്. ഇതാ മുജാഹിദുകൾ പറയുന്നത്. ഇതിലാർക്കാ തർക്കം? ആരാ സിറാത്തുൽ മുസ്തഖീമിൽ ഉള്ളത്?